ചെറിയൊരു പിശക് മതി വിയർപ്പൊഴുക്കി കെട്ടിയ ഈ സ്വപ്നം തകർന്നു വീഴാൻ. അതോർമ്മ വേണം. എന്താടോ താൻ അങ്ങനെയൊക്കെ പറയുന്നത്? ഒരു പിഴവും അവിടെ ഉണ്ടാവില്ല, തനിക്ക് എന്നെ അറിയാലോ. അറിയാം, എങ്കിലും ഒരു നോട്ടപ്പിശക് ഉണ്ടാവരുതെന്നേ പറഞ്ഞുള്ളൂ. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയോ അമ്മയുടെ ചെവിയിലെത്തുന്നുണ്ട്. സുഭാഷിന്റെ കെയർ ഓഫില് ചിലരിവിടെ താമസിക്കുന്നില്ലേ, അവരൊക്കെ എങ്ങനെയുണ്ട്? ആ, ചിലര് പ്രശ്നക്കാരാ. തെറ്റായ വഴിക്ക് എന്തെങ്കിലും അവരവിടെ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതിൽ ഒരാള് ചില സ്ത്രീ വിഷയങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്നു, ഞാനതറിഞ്ഞപ്പോ വിലക്കുകയും ചെയ്തു. പിന്നെ ഒന്ന് രണ്ടു പേര് ഏത് സമയവും മദ്യപാനോ. ടൂറിസ്റ്റുകളല്ലേ അവര്, എവിടേക്കെങ്കിലും പോവാത്ത എന്താ? എത്ര ദിവസത്തേക്കാ റൂം ബുക്ക് ചെയ്തേക്കുന്നത്? അങ്ങനെയൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, കുറച്ചു ദിവസം കൂടി കാണൂന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് ഇത്രയും ദിവസം കാണാൻ എന്താ ഉള്ളത്? അവരിലൊരു സ്ത്രീ മാത്രം എന്നും ചില അമ്പലങ്ങൾ സന്ദർശിക്കും, ബാക്കിയുള്ളവര് പുറത്തു പോലും ഇറങ്ങാറില്ല. ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കാനല്ലേ അവര് വന്നത്, അല്ലാതെ മുറിയിൽ അടച്ചിരിക്കാനല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അതിനെ കുറിച്ചൊക്കെ കൂടുതൽ നമ്മൾ എന്തിനാ ആലോചിക്കണം, നമുക്ക് നമ്മുടെ കാര്യം നോക്കിയാ പോരെ. നല്ലൊരു എമൗണ്ട് തടയുന്ന കേസാ, അതുകൊണ്ട് പറഞ്ഞു വിടുന്നത് മണ്ടത്തരോ. അവരെവിടുത്തുകാരാണെന്നാ പറഞ്ഞ? ബീഹാറിൽ നിന്ന് അവര് വന്നിരിക്കുന്നത്. ബീഹാർ രാഷ്ട്രീയത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ദീപ്തി മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ? അറിയാം സർ. അവിടെ ഇപ്പോ ഭരണം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കുതിരക്കച്ചവടം നടക്കുകയല്ലേ? യെസ് സർ. ആ കുതിരക്കച്ചവടത്തിനായി അവിടെ നിന്ന് മാറ്റിയ 12 MLA വളരെ രഹസ്യമായി കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. അവരിൽ ചില സ്ത്രീകൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി അവിടുത്തെ സ്പെഷ്യൽ ഡ്യൂട്ടി ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താടോ? ഏയ്, ഒന്നുമില്ല. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ റിസോർട്ടിലുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അവരിൽ സൂര്യചേട്ടൻ അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കൾ ആരെങ്കിലും ഉണ്ടോ? പത്രത്തിലും ടിവിയിലും ഒക്കെ എപ്പോഴെങ്കിലും കണ്ട്. ഏയ്, എനിക്കാരെയും പരിചയമില്ല. എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല. സൂര്യചേട്ടൻ അവരെ ഒന്ന് ശ്രദ്ധിച്ചാ മതി. അമ്മ ചിലതൊക്കെ പറഞ്ഞപ്പോ ഒരു പേടി. ഇത്തരം ബിസിനസ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പേരുദോഷം വരുന്ന വഴി ഏതാണെന്ന് സൂര്യചേട്ടന് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. എനിക്കറിയാടോ, ഞാൻ ശ്രദ്ധിച്ചോളാം. പറഞ്ഞ MLA തന്നെയായിരിക്കും റിസോർട്ടിലുള്ളത്. അവരുടെ ഈ ഫോട്ടോസ് സൂര്യചേട്ടനെ കാണിച്ചാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ വേണ്ട, സൂര്യചേട്ടനോട് ചോദിക്കണ്ട, നാളെ നേരിട്ട് റിസോർട്ടിൽ ചെന്ന് ഉറപ്പുവരുത്താം. ഒക്കെ നല്ല രീതിയിൽ പോകുന്നു, പേടിക്കാനൊന്നുമില്ല. MLA ഒന്ന് രണ്ടു പേരെ സഹിക്കാൻ പറ്റുന്നില്ല. അവരാണല്ലോ നമ്മുടെ ഇര, സഹിച്ചല്ലേ പറ്റൂ. അതിൻ്റെ പേരിൽ വീട്ടിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ശരി ശരി, കാണാം. ഇത്രയും നാണം കെട്ട പണി നിങ്ങളല്ലാതെ വേറെ ആരും ചെയ്യില്ല.
കേൾക്കുമ്പോ തന്നെ അറപ്പ് തോന്നുക. സുഭാഷ് ഒരു നാണം കെട്ടവനല്ലടി. എന്റെ നാണം കെട്ട പ്രവൃത്തി കൊണ്ട് ഏട്ടൻ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്നെങ്കിൽ അത് നല്ലതല്ലേ? എന്റെ വീട്ടുകാർ അറിഞ്ഞാ എന്തൊരു നാണക്കേടാ. പിന്നെ ഇതൊക്കെ ചെണ്ടകൊട്ടി വിളംബരം ചെയ്യാൻ പോവല്ലേ, ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കടി. പൊടി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവർക്കേ വേറൊരു പേരാ പറയാ. അധികം നാകിട്ട് അതച്ചാ നീ മേടിക്കും എന്റെ. എന്തിനാ അടിക്കുന്നത്? കൊല്ല്. ഇങ്ങനെ ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനെക്കാട്ടിലും ഭേദം മരിക്കുന്നതാ. അമ്മ നിങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി നാണക്കേട് കൊണ്ട്. എന്തറിഞ്ഞിട്ടാടി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീയൊക്കെ ഏത് ലോകത്താടി ജീവിക്കുന്നേ? ഈ ചെയ്തതിലൊന്നും ഒരു തെറ്റുമില്ല. ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനായി ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ എന്തൊക്കെ നടക്കുന്നു, അതേപോലെ കണ്ടാ മതി ഇതും. വളരട്ടെ എന്റെ ഏട്ടന്റെ ബിസിനസ്സും. നാട്ടിൽ അങ്ങനെ പലതും നടക്കും, പക്ഷെ നിങ്ങൾ ഇത്രയും അധപ്പതിക്കാൻ പാടില്ലായിരുന്നു. ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കാൻ പോലും മടിയില്ലാത്തവൻ. മിണ്ടി പോരുതിരുന്നേ, ഇനി ശബ്ദിച്ച കഴുത്തിന് പിടിച്ച് പുറത്തുള്ള ഞാൻ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും, ഇഷ്ടമുള്ളത് ചെയ്യും. നീ ആരാടി ഇതൊക്കെ ചോദിക്കാൻ? എന്നെ പുറങ്കാലുണ്ട് തള്ളിക്കളഞ്ഞവരല്ലേ നീ നിന്റെ മോനും. ഇപ്പൊ എന്തിനാടി എന്റെ കാര്യത്തിൽ ഇടപെടുന്നത്? എനിക്കറിയാം നിങ്ങൾ നന്നാവാൻ പോകുന്നില്ലെന്ന്. എനിക്കറിയാം നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നില്ല. നിങ്ങളീ ചെയ്യുന്ന ദ്രോഹത്തിനൊക്കെ അനുഭവിക്കേണ്ടത് പാവ സൂരജേട്ടനാണ്. ദേവി ഇതാ പാവത്തിന്റെ സ്വപ്നം തകർക്കരുത്, അത് മാത്രമേ ഉള്ളൂ എന്റെ അപേക്ഷ. എടി എനിക്കും ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, അത് നിറവേറ്റാൻ ഞാൻ എന്തും ചെയ്യും, എങ്ങനെയും ജീവിക്കും. ആദർശം പറഞ്ഞ് നടന്നാലേ കഞ്ഞി കുടിക്കാം, ബിരിയാണി കഴിക്കാൻ പറ്റില്ല, അതാണ് എന്റെ പോളിസി. എന്നെ വിട്ടേക്ക്, എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. ഭാര്യയായ പോളിസി സച്ചിൻ. എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? എന്നാടി നീ എന്നെ ചോദ്യം ചെയ്യണോ? എടുത്താലും വിശേഷമൊന്നും പറയാനില്ലല്ലോ, പിന്നെ എന്തിനാടി എടുക്കുന്നേ? സച്ചിൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് എത്ര ദിവസമായിരുന്നു, വല്ല ഓർമ്മയുണ്ടോ? ഇങ്ങനൊരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന കാര്യം സച്ചിൻ മറന്നോ? എനിക്കൊരല്പം മനസമാനം വേണം. ഇവിടെ നിന്ന് അത് കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ഇറങ്ങിപ്പോയത്. എന്നെ ഒന്ന് വെറുതെ ഇവിടെ അനുപമ. സച്ചിന്റെ മനസമാധാനം കളയുന്നത് ഞാനാണോ? ഞാൻ പറഞ്ഞോ, എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാടി. സമ്മതിച്ചു, ഞാൻ ഇതൊക്കെ അനുഭവിക്കണം. നിങ്ങൾ എന്റെ ഡാഡിയെ സഹായിച്ചു, ഉള്ളതൊക്കെ വിറ്റു പെറുക്കി. എത്ര കാശ് ഡാഡിക്ക് വേണ്ടി ചെലവാക്കിയോ അതൊക്കെ ഡാഡി തിരികെ തരും. എങ്ങനെയൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. കാശ് നഷ്ടപ്പെട്ടതോർത്ത് നിങ്ങളുടെ മനസമാധാനം കളയുകയും വേണ്ട, അത് തിരികെ കിട്ടും. അവളുടെ ഡാഡിയുടെ ഒരു കാശ് അതൊന്നും വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തിനും വേണോന്ന് പറയുന്നത് എനിക്ക് ഊഹിക്കാൻ പറ്റില്ലേ? നിങ്ങൾ ഈ കൊടി ഒന്ന് നിർത്തുവോ? നിങ്ങൾ ഇങ്ങനെ
എങ്ങനെ സ്വയം ഇല്ലാതാവുന്നത് കാണുമ്പോ സങ്കടം. എന്റെ അടുത്ത് വലിയ ഉപദേശമൊന്നും വേണ്ട, ഇതുകൊണ്ടൊക്കെ തന്നെയാടി ഞാൻ ഇങ്ങോട്ട് വരാതിരുന്നത്. തെരുവി കിടന്നാലും ഇതിനേക്കാ മനസ്സമാനുണ്ടാവും. ഓരോന്ന് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ ഇനിയും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എന്നോട് കുറച്ച് സമയമൊന്നും മിണ്ടാതിരിക്ക, എനിക്കൊരു അല്പം മനസ്സമാധാനം വേണം. എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടണി പ്ലീസ്. എങ്ങനെയെങ്കിലും നാട്ടിൽ പോയേ പറ്റൂ ജെന്നിഫർ. താൻ പറഞ്ഞ ഇൻഷുറൻസ് നാടകം കളിക്കണം. എന്റേതിന് സമാനമായ ഒരു ബോഡി കണ്ടെത്തി ഞാൻ മരിച്ചു എന്ന് വരുത്തി തീർക്കണം. ഇൻഷുറൻസ് തുക എന്റെ മോൾക്ക് കിട്ടും, ഞാനൊളിവിൽ പോവും. അതിൽ നിന്ന് സച്ചിനുള്ള തുക കൈമാറാൻ ജെന്നിഫർ മോളോട് പറയണം. ഇവിടുത്തെ കോമ്പൻസേഷൻ മുഴുവൻ കൊടുത്തു തീർക്കാതെ പോകാനും പറ്റില്ല. താൻ ആലോചിച്ചിട്ട് എന്തെങ്കിലും ഒരു വഴി കാണുന്നുണ്ടോ ജെന്നിഫർ? ഇവിടുത്തെ സാറിന്റെ ഫ്ലാറ്റ് പണയത്തിലാണല്ലോ. ഇത് വിറ്റ ബാങ്കിൽ ലോൺ കഴിച്ച് കുറച്ച് എമൗണ്ട് ബാക്കിയുണ്ടാവും. അതുപോലെ ഇൻഷുറൻസ് പോളിസി ബോണ്ട് പണയം വെച്ചാലും കുറച്ച് ഫണ്ട് ഉണ്ടാക്കാൻ കഴിയും. അതൊക്കെ വെച്ച് നമുക്ക് തൊഴിലാളികളുടെ പണം കൊടുക്കാം. ഇൻഷുറൻസ് പോളിസി പ്ലഗ് ചെയ്താ പിന്നെ മരണനാടകം കളിച്ചിട്ട് എന്താ പ്രയോജനം? അത് പ്രയോജനമല്ലേ സർ. ഇൻഷുറൻസ് പോളിസി പണയപ്പെടുത്തിയ ഒരു ചെറിയ ശതമാനം തുക മാത്രമേ കിട്ടൂ. മരിച്ചാൽ അതൊക്കെ കഴിച്ചിട്ടായാലും വലിയൊരു തുക കയ്യിൽ വരും. എങ്കിൽ അങ്ങനെ ചെയ്യാല്ലേ ജെന്നിഫർ? എങ്ങനെയെങ്കിലും നാട്ടിൽ പോയേ പറ്റൂ, രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ. എങ്ങനെയെങ്കിലും നാട്ടിൽ പോയേ പറ്റൂ, രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ. ഇങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയ ജെന്നിഫറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എല്ലാത്തിനും ഞാൻ പരിഹാരം കാണുന്നുണ്ട് സർ. എന്താണ് എന്റെ പരിഹാര ക്രിയെന്ന് കാത്തിരുന്ന് കാണുക. ഋഷികേശ വിളിക്കുന്നത്. വിനീത് അവരുടെ കയ്യിൽ എത്തിക്കാണും, അതാ വിളിക്കുന്നത്. ബാക്കി കാശ് അക്കൗണ്ടിൽ ഇടാൻ പറയണം. ഹലോ സാറേ, വിനീതെ കോടതിയിൽ ഹാജരാക്കിയോ? കോടതിയിൽ ഹാജരാക്കി, എന്നിട്ട് അവളെയും ദീപ്തിയും തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഇത്ര പെട്ടെന്ന് വിധിച്ചോ? അത് കലക്കി. അതേ സ്പീഡിൽ ബാക്കിയുള്ള 50 ലക്ഷം കൂടി എന്റെ അക്കൗണ്ടിൽ പോരട്ടെ. നിനക്ക് തന്ന 50 ലക്ഷം രൂപ ദിവാകര സാറിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചിടാൻ ഇപ്പം തന്നെ നീ തയ്യാറാവണം. മനസ്സിലാവണം എനക്ക്? നീ ഞങ്ങളെ കളിപ്പിക്കണം അല്ലടാ. വിനീത് എത്തിയില്ലേ, പിന്നെന്താ പ്രശ്നം? യു ഷട്ട് അപ്പ്. കളിക്കല്ലേ ജെക്കെ, വിനീതയും കിഷകുമാറും ഇവിടെ എത്തിയിട്ടില്ല, അത് നിനക്കും അറിയാം. നീ കള്ളം പറഞ്ഞതാണ്. 50 ലക്ഷം രൂപ നീ എത്രയും പെട്ടെന്ന് അയാളുടെ അക്കൗണ്ട് തിരിച്ചിടണം. മനസ്സിലായോടാ? ഇനി നിന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ കണ്ടുപിടിച്ചോളാം വിനീതെ. അപ്പോ അപ്പോ വിനീത് അവിടെ എത്തിയില്ലേ? പിന്നെ അവൾ ഇവിടെ പോയി സർ. ഫ്ലാറ്റിൽ അവരില്ല. സോറി ഋഷിക സർ, നിങ്ങൾ എന്നെ വിശ്വസിക്കും. ഒരു ചാൻസ് കൂടി താ. ഞാൻ വിനീതയെ കണ്ടെത്തി നാട്ടിലെത്തിക്കും. ജെ.കെ. അവളെ വിടില്ല. ഇത് ഇതിപ്പോ എന്റെ പ്രസ്റ്റീജിന്റെ പ്രശ്നം കൂടി ആയിരിക്കുക. എന്നെ വിശ്വസിക്കണം, ഞാൻ അവളെ അവിടെ എത്തിച്ചിരിക്കും. ഹലോ 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 ഹലോ. അവൻ കളിപ്പിച്ചതല്ലെന്നാ പറയുന്നത്? താൻ വീണ്ടും അവനെ വിശ്വസിക്കുകയാണോ? തന്നെ പോലൊരു വിഡ്ഢി ഈ ഭൂമിയിൽ ഉണ്ടാകും. എനിക്കെന്റെ കാശ് കിട്ടിയിരിക്കണം. വിനീതെ അവൻ നാട്ടിലെത്തിക്കില്ലെന്ന് ഉറപ്പാണ്.
എനിക്ക് കാശെങ്കിലും കിട്ടണം. ഞാൻ കാശേപ്പിച്ചത് തന്നെയാ, തിരിച്ചു തരേണ്ടതും താൻ തന്നെയാണ്. ഏത് വഴിയും എനിക്കിത് കിട്ടിയേ പറ്റൂ. ദേ, ഒന്നും രണ്ടുമല്ല, 50 ലക്ഷമാ പോയത്. തന്നെയൊക്കെ വിശ്വസിച്ചിറങ്ങിയ എന്നെ പറഞ്ഞാൽ മതി. രാവും പകലും മീര ഫോണിൽ കുത്തി കളിച്ചോണ്ടിരിക്കുക, ഉറക്കമില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും ശ്രദ്ധ ഫോണില്ല. ഞാനും അത് ശ്രദ്ധിച്ചിരുന്നു. ഫോണിൽ ഇങ്ങനെ ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ചാറ്റിംഗ്. അതന്നെ. ഇങ്ങനെ ചാറ്റ് ചെയ്ത് പലരും വഴിതെറ്റിപ്പോണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നല്ലാതെ അപ്പുറത്തെ വീട്ടിലെ സുനിതയില്ലേ, അപ്പുറത്തെ സുനിത ബസ് ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയത് എങ്ങനെയാ? ഈ ചാറ്റിംഗ് അതിന് കാരണം. ഒരു ഹായില് തുടങ്ങും, ഹോയ് എന്നതിൽ അവസാനിക്കും. എത്ര പെമ്പിള്ളാരാ ഒളിച്ചോടി പോകുന്നത്! എവള് വഴിതെറ്റി പോവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭർത്താവ് സഹദേവൻ പിണങ്ങി ഗൾഫിൽ പോയി. അവന്റെ ഫോണില്ല, കാശില്ല, കത്തില്ല, ഒരു വിവരവുമില്ല. ഇങ്ങനെ പോയാൽ എവളും പോവും വസന്തേ. ദേ, ഇതിന് കടിഞ്ഞാണിട്ടില്ലെങ്കിൽ അപകടമാ വസന്തേ. നിന്നോടാ ചോദിച്ചത്. ഫോണിൽ നിന്ന് കണ്ണെടുത്തിട്ട് ഞങ്ങളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കടി. എന്റെ വാട്സാപ്പില് നിങ്ങളുടെ ഒരു ഫോട്ടോ അയക്ക്, ഞാൻ നിങ്ങളുടെ ഫോട്ടോയുടെ മുഖത്ത് നോക്കാം. നീയൊക്കെ മനുഷ്യന്റെ മുഖത്ത് നോക്കണമെങ്കിൽ വാട്സാപ്പിൽ വരണം അല്ലേ? ഇങ്ങനെ വന്ന് നേരിട്ട് നിന്നാ നോക്കില്ല അല്ലേ? ഈ ഫോണെടുത്ത് ഞാൻ തിളച്ച വെള്ളത്തി ഇടുവേ. ഒരടി നീ രാവും പകലും ചാറ്റുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ആളെ അങ്ങനെ ഇഷ്ടമുള്ള ആളെ ഇപ്പൊ നീ ചാറ്റണ്ടോ? നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്റെ ഫോൺ കേട്ടോ കേട്ടോ, എന്റെ ഫോണിന്ന് എന്റെ അമ്മ എന്റെ അച്ഛൻ എന്നൊക്കെ അവള് പറഞ്ഞിട്ടുണ്ടോ? അച്ഛനമ്മമാരോടുള്ളതിനേക്കാൾ സ്നേഹം ഫോണിനോടാ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ കുഴപ്പം? നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. എടി, അയൽവക്കത്തെ സുനിത വക്കീലേ ബസ് ഡ്രൈവറുടെ കൂട്ടത്തിൽ ഒളിച്ചോടി പോയത് എങ്ങനെയാ? നീ നടത്തുന്ന ഈ ഏർപ്പാടുണ്ട. ഓ, അതുപോലെ ഞാനും പോവുന്നാണോ പേടി? അതെ. എന്നാ പേടിച്ചോ, ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. എന്നാ പേടിച്ചോ, ഞാൻ പോകാൻ തന്നെ തീരുമാനിച്ചു. നിങ്ങള് നിങ്ങൾ എന്നെ തല്ലിയല്ലേ? ഇപ്പൊ തല്ലിയതേയുള്ളൂ, നിങ്ങൾക്ക് കൊല്ലേണ്ടതാ. നേരം വണ്ണം കല്യാണം കഴിച്ചു തന്ന ഒരുത്തനുണ്ടല്ലോടി നിനക്ക്, എന്നിട്ടും യാതൊരു നാണമില്ലാതെ പറയുന്നത് കേട്ടില്ലേ? ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയൊക്കെ ഞാൻ എന്തോ വേണ്ടത്. നമ്മുടെ പ്ലാൻ സക്സസ് ആണ്. ഹാർദിക് യാദവിന്റെ വിഷ്വൽസ് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ തവൻ ഗുപ്ത കള്ളുകുടിച്ച് കൂത്താടുന്ന ചില ദൃശ്യങ്ങളും ഉണ്ട്.
അപ്പോ നന്ദിത മുഖർജി, നന്ദിത മുഖർജിയെ കൊടുക്കാൻ പറ്റുന്ന ഒരു വിഷ്വൽസും കിട്ടിയില്ല സർ. അവര് തികച്ചും മാന്യമായ സ്ത്രീയാൻ തോന്നുന്നു. ഈശ്വരവിശ്വാസിയ അവര് ഏതു നേരവും ക്ഷേത്ര ദർശനത്തിനാണ് ഉപയോഗിക്കുന്നത്. അവരെ കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ല സർ. എന്തെങ്കിലും കിട്ടുമോ നോക്കാം, നമുക്ക് വെയിറ്റ് ചെയ്യാം. കിട്ടിയ വിഷ്വൽസ് ഒക്കെ ഞാൻ സാറിനെ ഏൽപ്പിക്കട്ടെ? അത് വേണ്ട. വിഷ്വൽസ് സുനന്ദയുടെ വീട്ടിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചാൽ മതി. അയ്യോ അത് വേണ്ട, ഈ വിഷ്വൽസ് സാറിന്റെ വീട്ടിൽ തന്നെ സൂക്ഷിച്ചാൽ മതി. അത് ശരിയാവില്ല. ഞാൻ സുനന്ദയ്ക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിത്തരാം, അതിൽ വിഷ്വൽസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചാ മതി. എനിക്കതൊന്നും അറിയില്ല സർ. അതൊക്കെ ഞാൻ പഠിപ്പിച്ചുതരാം. സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി ഐപിഎസിന്റെ വീട്ടില് ഇത്തരം വിഷ്വൽസ് ഒക്കെ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ല. ആ വിഷ്വൽസ് തന്റെ കൈ തന്നെ ഇരിക്കട്ടെ. പാവ സൂര്യചേട്ടൻ കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുക, അപ്പോഴാ ഇവിടെ ഒരാൾ റിസോർട്ടിന്റെ വരുമാനം പോക്കറ്റിലാക്കുന്നത്. മനുഷ്യത്വമുണ്ടോ നിങ്ങൾക്ക്? കാശിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതുപോലെ പലതും ചെയ്താലേ എന്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാൻ പറ്റൂ.